ബ്രോഡാഡി എന്ന് പറഞ്ഞ പടത്തിന്റെ ട്രെയിലർ വന്നപ്പോഴേ ഞാൻ ഇന്നലെ വിട്ടു ഒരു വീഡിയോ ഇട്ടു. അപ്പൊ ട്രെയിലർ കണ്ടാൽ തന്നെ അറിയാം എന്താണ് അതിന്റെ അവസ്ഥയെന്ന്. അല്ലേ മനസ്സിലായില്ലേ എന്ത് ടൈപ്പ് സിനിമ ആയിരിക്കുന്നു, എങ്ങനെയാണ് ഏതുതരം പറ്റിക്കലായിരിക്കും സിനിമ എന്ന്. ഇവിടെ പറ്റിക്കലായിരിക്കും എല്ലാവർക്കും മനസ്സിലായില്ലേ. അപ്പോ അത് കഴിഞ്ഞേ ചിലർ ഓ ട്രെയിലർ എന്തോ കുഴപ്പം, ഭയങ്കര ട്രെയിലർ ആണല്ലോ എന്നൊക്കെ പറഞ്ഞു. പാവങ്ങളുണ്ടല്ലോ ഈ പൊട്ടന്മാരെ ഓ അല്ലാതെ പൃഥ്വിരാജൊക്കെ ഫാൻസ് എന്ന് പറയുന്നവർക്ക് ഭയങ്കരമായിട്ട് പൊക്കിയെടുത്തോണ്ട് വന്നേക്കുവാ. അപ്പൊ ഞാൻ നോക്കുവാന്നേ ഇതിനകത്ത് വേറെ പ്രശ്നമൊന്നുമില്ല. ട്രെയിലറും ഏത് പടത്തിന്റെ ട്രെയിലറോ സാധാരണ എല്ലാ പടത്തിന്റെ ട്രെയിലർ ഇത്രയൊക്കെ വരത്തുള്ളൂ. പക്ഷെ പ്രശ്നമുള്ളത് അതല്ല, പ്രശ്നമുള്ളത് മോഹൻലാൽ എന്ന് പറഞ്ഞ നടന്റെ മുഖത്തോട്ട് ക്യാമറ വെച്ച് അയാൾ കാണിക്കുന്ന ഗോഷ്ടികൾ ഞാൻ കണ്ടു നോക്ക്. ശൃംഗാരം ഉണ്ട് നസീർ ഇങ്ങനെ കാണിക്കുമായിരുന്നു. അയ്യ മണ്ടിപ്പെണ്ണി അയ്യ ഇങ്ങനെ മുണ്ട് പറിച്ചുള്ള അടിയില്ല, മുണ്ട് പൊക്കിയുള്ള ഓട്ടമുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. പൃഥ്വിരാൻ എന്തെന്നറിയത്തില്ല, മോഹൻലാലിനെ തോടെ ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട്. എന്താണോ കാര്യം. ഇതൊക്കെ എന്ത് ട്രെൻഡിങ് സീൻ കാണണോ? ഇതുപോലെ നെഞ്ച് കാണിക്കാൻ പറ്റുമോ സക്കീർ ഭായിക്ക്? ഷക്കീല കാണിക്കോടാ ഇങ്ങനെ എന്നാ തുടയാ ഏട്ടാ. ലൂസിഫറിനകത്തുണ്ട് ഇങ്ങനെ മുണ്ടും പൊക്കി ഇങ്ങനെ ചവിട്ടാനായിട്ട് കാലം വെക്കുന്ന പറയുന്നത്. പാമ്പർ ഉണ്ട് ഫിറ്റ് ചെയ്ത്, ഈ കാലും തുടയൊക്കെ ഉണ്ടല്ലോ ഭയങ്കര സെസ്കിയാ. അതിനെ എടുക്കുന്നതാ അറിയാതെ പറ്റിയതാ, കാറ്റടിച്ച് പോകുന്നുണ്ടോ ചില പെണ്ണുങ്ങളുടെ മാവാടാ എന്ന് പറഞ്ഞ പോലെ മോഹൻലാൽ സ്റ്റാൻഡിന് ഇടയിലും അല്ലാതെ സ്റ്റെയർ കേസിൽ ഇറങ്ങുമ്പോഴും ബൈക്കിൽ ഇറങ്ങുമ്പോഴും കാറേ ഇറങ്ങുമ്പോഴും ഇങ്ങനെ തുണിയും പൊക്കി ഇങ്ങനെ ഒരു വരവുണ്ട്. എന്തോ ഫിറ്റായത് എന്തോ തന്നെ. ഞങ്ങളുടെ പ്രിസ്ക കാണിച്ചപ്പോ ഓഹോ, മോഹൻലാൽ കാണിച്ചപ്പോ എന്തോ തന്നെ ഇത്. ഇതെന്താ, എന്തിനു പ്രശ്നമുണ്ടോ? കരുണം ഏട്ടൻ പറഞ്ഞേ, ഏട്ടന്റെ മുഖത്ത് പാവങ്ങൾ വരത്തില്ലെന്ന്. മുട്ടിഞ്ഞ പാവങ്ങളല്ലേ, മൊത്തം പാവങ്ങളാ. പാവങ്ങളുടെ ഒരു ഫുൾ പാക്കേജ് തന്നെയുണ്ട്, പടം മൊത്തം പാവമായിരിക്കും. ട്രെയിലർ തന്നെ ഇത്രയും പാവം, സിനിമ മുഴുവൻ ആവുമ്പോൾ എന്തോ ആയിരിക്കും അല്ലേ. അയ്യോ ഇത് ക്ലാസ് കേട്ടോ, മറ്റേ മാസ് കോമഡി ആവുന്നതല്ല. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, സിനിമയെ പറ്റി അറിയാവുന്നവരാണെങ്കിൽ വല്ലതും പറയാവും. എനിക്ക് കുറച്ചൊക്കെ അറിയാം, എടുത്തിങ്ങൾ അറിയാം, വീഡിയോ എടുക്കാനും അറിയാം. അപ്പോൾ എനിക്ക് പറയാൻ പറ്റും, അതുകൊണ്ട് എനിക്ക് യോഗ്യതയ്ക്കുണ്ട്. പിന്നെ മാത്രമല്ല ഞാൻ സിനിമയൊക്കെ എടുക്കുന്നതാണ്, അവാർഡ് വിന്നിങ് ഷോർട്ട് ഫിലിംസ് ഒന്നും എടുക്കുന്നുണ്ടല്ലേ. അപ്പോൾ എനിക്ക് പറയാം, അത് അല്ല ചില ഉള്ളതൊക്കെ ഉണ്ട്. യോഗ്യത ഇല്ലാത്തവർ തിയേറ്റർ പോയി സിനിമ കണ്ടിട്ട് ഇത് കാണാണ്ട് ഞാൻ എന്നിട്ട് ഇന്നലെ വീഡിയോ പറയുന്നത് ഒ ടി ടി റിലീസ് ചെയ്യുന്നത് തിയേറ്ററല്ല മണ്ടാന്നൊക്കെ. ഇത് എവിടെ റിലീസ് ചെയ്താൽ എന്താ, ഇത് റിലീസ് ചെയ്യുമോ? റിലീസ് ചെയ്യും, അത് കഴിയുമ്പോഴല്ലേ കോമഡി തുടങ്ങുന്നത്. ഇതൊക്കെ ട്രോള്, ട്രോൾ ചെയ്യാനും ഇങ്ങനെ ആൾക്കാർക്ക് കോമഡി പറയാനും ഒരു ഒരാളെ ഇങ്ങനെ ഇട്ട് ചുമ്മാ ഇങ്ങനെ കണ്ടിട്ട് ഒരു മാതിരി കോമാളി കളിക്കുന്ന ഇതൊക്കെ കണ്ട് ഏ കഷ്ടം 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 കണ്ട് ദാരിദ്ര്യം മറ്റേ ആളുകളല്ലോ. ഇവയ്ക്ക് പുറമേ ഞാൻ തന്നെ ഗവേഷണത്തിൽ കണ്ടെത്തിയ നാല് രസങ്ങൾ വേറെയുമുണ്ട്. ഇപ്പൊ മനസ്സിലായോ ട്രെയിലർ എന്തുകൊണ്ടാണ് ഫ്ലോപ്പ് ആയതെന്ന്? എല്ലാത്തിനും ഉണ്ട് അതിൻ്റെതായ ഒരു ഫ്ലോപ്പ്. അത് വേറെ ആശയം കുഴപ്പമില്ല. ഈ മോന്തയെ കൊണ്ട് വന്ന ആളുണ്ടല്ലോ ഈ ഗോഷ്ടി കാണിക്കുന്നത്, മോന്ത വെച്ച് ഗോഷ്ടി കാണിച്ച് ജീവിക്കുന്നത് അയാൾ കാരണമാ. അയ്യോ ഇതൊന്നും പറ്റത്തില്ലെന്നേ. ഓ വൃത്തികേട് വൃത്തികേട് വൃത്തികേടെന്ന് പറഞ്ഞാണല്ലോ ഇങ്ങനെ വൃത്തികേട് കാണിക്കുന്നതിന്. എന്തിനെങ്ങനെയൊക്കെ ഷൂ ആരെങ്കിലും കുറച്ച് പൈസ കൊണ്ട് കൊടുക്കും, വെറുതെ ഇരിക്കും വീട്ടിൽ ഇരിക്കാൻ മുകളിൽ പൈസ കൊടുക്കും, അല്ലാതെ വേറെ വഴിയൊന്നും ഇല്ലേ. ഇങ്ങനത്തെ കൂറത്തരം കാണിക്കാൻ എന്തിനായി, ആരെങ്കിലും വല്ല സഹായ നിധി എന്നോ അങ്ങനെ കണ്ടോ അങ്ങനെയൊക്കെ പറഞ്ഞ് വല്ല ഫണ്ട് റൈസിംഗ് എല്ലാം നടത്താം. നമ്മൾ ഇക്കല്ലേ എനിക്ക് ഈ ആൾ സിനിമയിൽ അഭിനയിക്കാതെ ലാവിഷായിട്ട് ജീവിക്കട്ടെ. അല്ലാതെ ഇങ്ങനത്തെ പരിപാടിക്ക് ഇനി വരാതെ വേറെ എന്തെങ്കിലും ബിസിനസ്സൊക്കെ ഉണ്ടല്ലോ ഒരുപാട്, അതൊക്കെ ചെയ്തങ്ങനെ നിന്നാൽ പോരെ. പ്രൊഡ്യൂസറായിട്ട് എന്തോരം നല്ല സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഈ അഭിനയിക്കേണ്ട ആവശ്യം എന്താ, അത് ഇത്ര ഭാവങ്ങളൊക്കെ ഇട്ടു അയ്യോ കഷ്ടപ്പെടാ മുക്കി തൂറു പകണം അങ്ങ് എന്നിട്ടും നടക്കുന്നില്ല അല്ലേ, ശരിയല്ലേ. എന്തൊരു നാണക്കേടാ, അയ്യേ ഇങ്ങനെയൊക്കെ കാണിക്കും വേണം അടുത്ത കോമഡിക്ക് വേണ്ടി ചെയ്താന്ന് പറയുന്നുണ്ട്. അയ്യോ അങ്ങനെയല്ല, കോമഡിക്ക് വേണ്ടിയല്ല ഓസ്കാർ അവാർഡിന് വേണ്ടി, ഓസ്കാർ അവാർഡിന് വേണ്ടി ചെയ്യുന്നതാണ് ഇതൊക്കെ.